പ്രേക്ഷകർക്കെന്നും പ്രിയപ്പെട്ട നടനാണ് കലാഭവൻ മണി. അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ട് വർഷങ്ങളായെങ്കിലും ഇന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് കലാഭവൻ മണി. പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്താണ് മണി താരമായത്. അഭിനയം, ആലാപനം, സംഗീത സംവിധാനം, രചന, അങ്ങനെ മണി കൈവയ്ക്കാത്ത മേഖലകൾ വളരെ കുറവ്. ചുരുക്കത്തിൽ സിനിമയിൽ ഓൾറൗണ്ടറായിരുന്നു ഓട്ടോക്കാരനായി ജീവിതം ആരംഭിച്ച കലാഭവൻ മണി. ഹാസ്യനടനായിട്ടായിരുന്നു തുടക്കമെങ്കിലും പിന്നീട് ഗൗരവമുള്ള സ്വഭാവ വേഷങ്ങളിലൂടെയും വ്യത്യസ്തത നിറഞ്ഞ വില്ലൻ കഥാപാത്രങ്ങളിലൂടെയും മണി മലയാളം തമിഴ് സിനിമാ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി. മലയാള സിനിമയ്ക്ക് അനവധി പ്രതിഭകളെ സംഭാവന ചെയ്ത കലാഭവൻ എന്ന മഹത്തായ സ്ഥാപനത്തിന്റെ പേരിൽ സ്വന്തം പേരിനോടൊപ്പമുള്ള മണി ദക്ഷിണേന്ത്യൻ സിനിമാ ലോകത്ത് ഏറ്റവും അറിയപ്പെടുന്ന വ്യക്തികളിൽ ഒരാളായിരുന്നു. ദാരിദ്ര്യം നിറഞ്ഞ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുമാണ് കലാഭവൻ മണി സിനിമയിലെത്തുന്നത്. താരം തന്നെ താൻ കടന്നുവന്ന വഴികളെക്കുറിച്ച് പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. സിനിമയിലേതുപോലെ തന്നെ മണിയുടെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു ദിലീപ്. സിനിമയ്ക്കകത്തും പുറത്തും നല്ലൊരു സൗഹൃദം കാത്തു സൂക്ഷിച്ചിരുന്നവരാണ് ഇരുവരും. കലാഭവൻ മണിയുടെ മരണം ദിലീപിനെ വല്ലാതെ തളർത്തിയിരുന്നു. ഒരിക്കൽ കലാഭവൻ മണിയുടെ രസകരമായ കമന്റ് കേട്ട് താൻ ഒരു സിനിമ ചെയ്യാൻ ഏറെ വൈകിയതിനെ കുറിച്ച് ദിലീപ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ചാന്ദപുട്ട് എന്ന സിനിമയെക്കുറിച്ചാണ് വെളിപ്പെടുത്തൽ. നാദൃശിയാണ് എന്നോട് വന്ന് ബെന്നി പി നായരമ്പലത്തിന്റെ ഒരു നാടകമുണ്ട്, നീ അത് കാണണം, നിനക്കത് ചെയ്യാൻ പറ്റും എന്നെല്ലാം പറഞ്ഞത്. ഞാൻ ഇക്കാര്യം ലാൽ ജോസിനോട് പറഞ്ഞു. ഞാനും ലാലുവും ചേർന്ന് അത് സിനിമയാക്കാമെന്നും തീരുമാനിച്ചു. പക്ഷേ അത് കഴിഞ്ഞ് 8 വർഷത്തിന് ശേഷമാണ് ഞാൻ ആ സിനിമ ചെയ്യുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ കലാഭവൻ മണിയോട് ഞാൻ ഈ കഥയെക്കുറിച്ച് പറഞ്ഞു. സ്ത്രീത്വമുള്ള കഥാപാത്രത്തെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്നും മണിയോട് പറഞ്ഞു. അപ്പോൾ മണി എന്നോട് പറഞ്ഞു, അതൊന്നും വേണ്ട ട്ടാ, അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാകില്ല ട്ടാ എന്ന്. അത് എനിക്ക് വലിയ അടിയായി പോയി. ഞാൻ പിന്നെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ആ സ്ക്രിപ്റ്റ് മാറ്റിവെച്ചു. പിന്നീട് മീനാക്ഷി ജനിച്ച ശേഷമാണ് ഞാൻ ആ സിനിമ ചെയ്യുന്നത് എന്ന് ദിലീപ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അടുത്തിടെ കലാഭവൻ മണിയുടെ സഹോദരൻ RV രാമകൃഷ്ണൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കലാഭവൻ മണിയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും പറഞ്ഞ വാക്കുകൾ വൈറലായിരുന്നു. തങ്ങളുടെ ആദ്യകാല ജീവിതത്തെക്കുറിച്ചാണ് രാമകൃഷ്ണൻ പറഞ്ഞത്. ആടിയും പാടിയും സാധാരണക്കാരോടൊപ്പം സംവദിച്ചും അവരിലൊരാളായി മാത്രമേ നമ്മൾ മണിയെ കണ്ടിട്ടുള്ളൂ. മിമിക്രി, അഭിനയം, സംഗീതം, സാമൂഹ്യ പ്രവർത്തനം എന്നിങ്ങനെ മലയാള സിനിമയിൽ മറ്റാർക്കും ചെയ്യാനാകാത്ത വിധം സർവ്വതല സ്പർശിയായി പടർന്ന ഒരു പേരിന്റെ മറ്റൊരു പേരായിരുന്നു കലാഭവൻ മണി. അക്ഷരം എന്ന ചലച്ചിത്രത്തിലെ ഒരു ഓട്ടോ ഡ്രൈവറുടെ വേഷത്തിൽ ചലച്ചിത്ര ലോകത്തെത്തിയെങ്കിലും സുന്ദർദാസ് ലോഹിതദാസ് കൂട്ടുകെട്ടിന്റെ സല്ലാപം എന്ന ചലച്ചിത്രത്തിലെ ചെത്തുകാരൻ രാജപ്പന്റെ വേഷം മണി മലയാള ചലച്ചിത്ര രംഗത്ത് ശ്രദ്ധേയ. തുടക്കത്തിൽ സഹനടനാക്കി ശ്രദ്ധ നേടിയ ശേഷം പിന്നീട് നായക വേഷങ്ങളിലേക്ക് ചേക്കേറുകയായിരുന്നു. പലപ്പോഴും മണിയുടെ സഹോദരൻ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കിടാറുണ്ട്. മണി പറഞ്ഞതിനേക്കാളും കഠിനമായ അനുഭവങ്ങളാണ് തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതെന്ന് പറയുകയാണ് രാമകൃഷ്ണൻ. ജീവിതത്തിൽ താനും സഹോദരങ്ങളും പട്ടിണി കിടന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പലപ്പോഴും മണി പറഞ്ഞിട്ടുണ്ട്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് രാമകൃഷ്ണനും പറയുന്നത്. കല്യാണ വീടുകളിലൊക്കെ എച്ചിൽ പെറുക്കാൻ പോകുമായിരുന്നു. ആൾക്കാർ ഭക്ഷണം കഴിച്ചതിനു ശേഷം കൊണ്ടിടുന്ന ഇലയിൽ നിന്ന് പഴവും കറികളും ഒക്കെ പാത്രത്തിലാക്കി വീട്ടിൽ കൊണ്ടുപോകും. ആ ചോറും കറിയും ചൂടാക്കിയാണ് പല ദിവസങ്ങളും തള്ളി നീക്കിയതെന്നും RLV പറയുന്നു. ഏതൊക്കെ വീടുകളിൽ കയറാൻ കഴിയും, എവിടെയൊക്കെ മാറി നിൽക്കണം എന്നൊക്കെ ഞങ്ങൾക്കറിയാമായിരുന്നു. സമ്പന്ന വീടുകളിൽ തങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ലെന്നും RLV പറയുന്നു. സമ്പന്ന വീടുകളിൽ നിന്ന് വിശേഷ ദിവസങ്ങളിൽ ആഹാരം തരും. ഇഡ്ഡലിയും സാമ്പാറും ചോറും കറികളുമെല്ലാം കൂടി ഒരു കൂടയിലാക്കി ഗേറ്റിനടുത്ത് കൊണ്ടുവയ്ക്കും. ഞാനും ചേട്ടനും അതെടുത്തുകൊണ്ട് പോകുമായിരുന്നു. ഒരു കാലം ഉണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞു. മണിച്ചേട്ടന്റെ മരണത്തിൽ നിന്ന് ഇപ്പോഴും തങ്ങളുടെ കുടുംബം കര കയറിയിട്ടില്ല. 4.5 സെന്റിലെ കുടുംബ വീട്ടിലാണ് താനും ഒരു ചേച്ചിയും താമസിക്കുന്നത്. ചേട്ടൻ ഉണ്ടായിരുന്നപ്പോൾ എല്ലാവരെയും സഹായിച്ചു. ചേട്ടൻ പോയതോടെ സഹായിക്കാൻ ആരുമില്ലാതായ അവസ്ഥയെക്കുറിച്ചും ഈ സാഹചര്യങ്ങൾക്കിടയിലും പഠിച്ച് ഡോക്ടറേറ്റ് നേടിയ കഥയും രാമകൃഷ്ണൻ പങ്കുവച്ചു. ചേട്ടൻ പോയതോടെ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ പോലും ആരുമില്ലാതെയായി. ഞങ്ങൾ പഴയതുപോലെ 7-ാം കൂലികളായി മാറി. ചേട്ടന്റെ മകൾ ലക്ഷ്മി ചേട്ടന്റെ ആഗ്രഹം നിറവേറ്റാനുള്ള കഠിന ശ്രമത്തിലാണ്. ചേട്ടൻ വാങ്ങിയിട്ടിരുന്ന വീടുകളുടെ വാടകയിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് ചേട്ടത്തിയമ്മയും മോളും ജീവിക്കുന്നതെന്നും രാമകൃഷ്ണൻ പറയുന്നു.